السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനായ ദുരൂദ് നിറഞ്ഞ പെരിങ്ങാട് ഉസ്താദ് അവറുകൾ, ബഹുവന്നിരായ ഉസ്താദ് സ്വയംബാ കവി ഉസ്താദ് അവറുകൾ, അൽമിസ്ക് കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഹാമിദ് ഗോയാത്ത് എന്നുള്ളവർ, സെക്രട്ടറി അമീർ ബാ കവി ഉസ്താദ് അവറുകൾ, മറ്റു ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കൂട്ടായ്മയെ സ്വീകരിക്കട്ടെ. നാം ചെയ്ത ഇബാദത്തുകൾ സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും റഹ്മത്തും ചൊരിയട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ അധ്വാന ശേഷി പടുത്തുയർത്തപ്പെട്ടതായ ചില നിർമ്മിതികളെ കാണുമ്പോൾ നാം അത്ഭുതപ്പെടാറുണ്ട്, നാം അത്ഭുതം എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ 1400 പരം വർഷങ്ങൾ കടന്നുപോയിട്ടും ഏതൊരു തരം മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകാത്ത ലോകത്തിന്റെ ശാസ്ത്രീയ പുരോഗതിക്കും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ഉന്നമനത്തിനും നിലനിൽപ്പിനും ആധാരശീലയായി വർത്തിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, മനുഷ്യനിർമ്മിതികളെ കാണുമ്പോൾ നാം അത്ഭുതമെന്ന് വിളിക്കാറുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമായ പരിശുദ്ധമായ ഖുർആൻ അതൊരു മഹാ അത്ഭുതം തന്നെയാണ്. ഈ ഖുർആനാണ് എഴുത്തുകാരിയായ മാധവിക്കുട്ടിയെ കമലാസുരിതയാക്കിയത്, ഈ പരിശുദ്ധമായ ഖുർആനാണ്. അതുപോലെ ഗായകനായിരുന്ന കാൻ സ്റ്റീവൻസിനെ യൂസുഫുൽ ഇസ്ലാമാക്കി പരിവർത്തിപ്പിച്ചത് ഈ ഖുർആനാണ്. പോളണ്ടിലെ ജൂത കുടുംബത്തിൽ പിറന്ന പണ്ഡിതനും പത്രപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ ലിയോപോൾഡ് വെയ്സിനെ മുഹമ്മദ് അസദാക്കി മാറ്റിയത് ഈ പരിശുദ്ധമായ ഖുർആനാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ ജന്മവർഗം എത്ര പരിശ്രമിച്ചാൽ പോലും ഖുർആനിന് സമാനമായത് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രഗത്ഭരായ പല കവികൾ ഖുർആനിന് സമാനമായത് കൊണ്ടുവരുവാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ അവരുടെ പരിശ്രമം അത് പാഴായിപ്പോയി. ഖുർആനിന് സമാനമായ ഒരു ആയത്ത് പോലും അവർക്ക് കൊണ്ടുവരാൻ സാധ്യമായില്ല. അങ്ങനെ അവർക്ക് വിശ്വസിക്കേണ്ടി വന്നു ഈ ഖുർആൻ. ഖുർആനിലെ വാക്കുകളെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വാക്കുകളല്ല, പിന്നെ അവരുടെ വാക്കുകളാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച, ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച പടച്ചറപ്പായ അല്ലാഹു തആലയുടെ വാക്കുകളാണ് എന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന ഖുർആൻ അതൊരു മഹാ അത്ഭുതമാണ്. ആരെയും അമ്പരപ്പിക്കുന്ന അവതരണ ശൈലിയും മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളും താക്കീതുകളും
ഭാഷാ പ്രയോഗവും അടുക്കും ചിട്ടയുമുള്ള വാക്കുകളും ഖുർആനിലെ മാത്രം പ്രത്യേകതയാണ്. ഒരിക്കൽ ജഅഫർ റളിയല്ലാഹു തആല നജാഷി രാജാവിന്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ അദ്ദേഹത്തെയും ചുറ്റുമുണ്ടായിരുന്ന പുരോഹിതന്മാരെയും ഒരു തരം ഭയം ബാധിക്കുകയും അവിടെ നിന്ന് കൂട്ടക്കരച്ചിലുകൾ ഉയർന്നു എന്ന ചരിത്രം പറയുമ്പോൾ നജാഷി രാജാവിന്റെ പ്രത്യേകമായ 70 ക്രൈസ്തവ പണ്ഡിതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് യാസീൻ അവരുടെ മുമ്പിൽ പാരായണം ചെയ്തു. ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും കരഞ്ഞു കരയുകയും വിശ്വാസികളാകുകയും ചെയ്തു എന്ന ചരിത്രം പറയുന്നു. ആദർശ മേഖലകളിൽ എതിർചേരിയിൽ നിലയുറപ്പിച്ച വിഭാഗത്തിന്റെ ഹൃദയത്തിൽ അഗാധമായി വേരൂരുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഗ്രന്ഥം ഖുർആൻ അല്ലാതെ മറ്റൊന്നുമില്ല. ഖുർആനിലെ പ്രയോഗങ്ങളും വാക്കുകളും ആശയസമ്പുഷ്ടവും അർത്ഥഗർഭവുമാണ്. ഓരോ വാക്കും അതിന്റെ പ്രതിവാക്കുകളും കൃത്യമായ അളവിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെ ഖുർആനിന്റെ വലിയൊരു മാനുഷികതയാണ്. പ്രിയമുള്ളവരെ, ഖുർആനിലെ ഹലോകം എന്ന വാക്ക് തന്നെ 115 വട്ടമാണെങ്കിൽ അതുപോലെ പരലോകം എന്നത് 115 പ്രാവശ്യം ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ മലായികത്ത് എന്നുള്ളത് 88 തവണയാണെങ്കിൽ അതിൻ്റെ പ്രതിവാക്കായ ഷയാത്തീൻ എന്നത് 88 തവണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ധാരാളം എണ്ണിയാൽ ഒതുങ്ങാട്ട ധാരാളം പ്രത്യേകതകൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരു വലിയൊരു മഹാ അത്ഭുതം തന്നെയാണ്. ഒരിക്കൽ മഹാനായ സയ്യിദുന അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പള്ളിയിൽ ഇശാ നമസ്കാരത്തിന് വേണ്ടി പോയി. അപ്പോൾ പള്ളിയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇന്ന് ഖുർആൻ ഓതുന്നത് കണ്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലേ ഉമറേ, അല്ലാഹുവിന്റെ വീട് നീ പ്രകാശിപ്പിച്ചു. ഖുർആനോദി, പരിശുദ്ധമായ ഖുർആനോദി അല്ലാഹുവിന്റെ വീട് നീ പ്രകാശിപ്പിച്ചു. ഇതുപോലെ അല്ലാഹുവിന്റെ ദുനിയാവും ആഖിറത്തും പ്രകാശിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തതായി ചരിത്രം പറയുന്നു. പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുന്ന വീട് പ്രകാശിക്കുന്നതാണ്. ആരുടെ വീട്ടിലാണോ ഖുർആൻ പതിവാക്കുന്നത് അവരുടെ വീട് പ്രകാശിക്കുന്നതാണ്. അതുപോലെ ആ വീടാണ് ഖുർആൻ, നിരന്തരം ഖുർആൻ ഓതുന്ന വീടുകളാണ് മലക്കുകൾക്ക് പരിചയമുള്ളത്, പല മലക്കുകൾക്ക് ഇഷ്ടമുള്ളത്, മലക്കുകൾ വരുന്നതും ആ വീട്ടിലേക്കാണ്. പ്രിയമുള്ളവരെ മഹാനായ ബിനി മസൂദ് റളിയല്ലാഹു തആല രോഗം ബാധിച്ച് അവശനായി കിടക്കുമ്പോൾ ബിനി മസൂദ് റളിയല്ലാഹു തആല അനുവിനെ കാണാൻ ഉസ്മാൻ ബിനി അഫ്ഫാൻ റളിയല്ലാഹു തആല അനു വന്നു. ഉസ്മാൻ ബിനി അഫ്ഫാൻ റളിയല്ലാഹു തആല അനു വീട്ടിലേക്ക് വന്നു. അവിടെ ബിനി മസൂദ് റളിയല്ലാഹു തആല അനുവിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു. എന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് കണ്ടപ്പോൾ ആ വീട്ടിലെ രംഗം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കുറച്ച് പണം അങ്ങേക്ക് തരട്ടെയോ, അത് മക്കളുടെ ആവശ്യത്തിന് ചിലവാക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കേട്ടപ്പോൾ വിഷമമല്ലാതെ കരയുകയാണ്. എന്നിട്ടോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലയോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, എനിക്ക് എൻ്റെ മക്കളെ കുറിച്ച് യാതൊരു ഒരു വിഷമമോ പ്രയാസമോ ഇല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വീട്ടിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ വാഖിയ ആരെങ്കിലും പാരായണം ചെയ്താൽ ആ വീട്ടുകാർക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, ദാരിദ്ര്യം അനുഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പെൺമക്കളെ ഞാൻ ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ വാഖിയ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
അവരെന്നും മഗ്രിബിന്റെയും ഇശാന്റെയും ഇടയിൽ അവർ ഓതുന്നതുകൊണ്ട് എനിക്ക് ഭയമില്ല അവരെ കുറിച്ചു, അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ചും എനിക്ക് ഭയമില്ല എന്ന് ബിനി മസ്ഊദ് റളിയല്ലാഹു തആല ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു തആല എന്നോട് പറയുന്നു. പ്രേമുള്ള മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും വീട്ടിലായി മഗ്രിബിന്റെയും ഇശാന്റെയും ഇടയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ, നിരന്തരം സ്ഥിരം ഓതിയാൽ, പതിവാക്കിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം അനുഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യേണ്ടതാണ്. അത് പ്രതിഫലമുള്ള കാര്യമാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ പരിഹാരമില്ലാത്ത ഒന്നുമില്ല. എല്ലാ രോഗത്തിനും എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാത്തിനും ശമനം ഖുർആനിലുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് പോലും രക്ഷ നേടാൻ ഖുർആനിൽ ശിഫാക്കുകയാണ് മരുന്നത്. സൂറത്തുൽ ബഖറയോടിയാൽ തന്നെ പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. അതുപോലെ സൂറത്തുൽ മുൽക്കിലുമുണ്ട് കദർ പ്രകാശിക്കുന്ന സൂറത്തുൽ മുൽക്കും. അതുപോലെ ഓരോ ആയത്തിനും പ്രത്യേകതകളുണ്ട്, ഓരോ ആയത്തിനും ശ്രേഷ്ഠതകളുണ്ട്. അതാണ് ഖുർആനൊരു ഖുർആനിൽ പരിഹാരമില്ലാത്ത ഒന്നുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രേമുള്ള മുഅ്മിനീങ്ങളെ, ഖുർആനോടിയാൽ, നിരന്തരം ഖുർആനോടിയാൽ ധാരാളം പ്രതിഫലങ്ങളുണ്ട്. അഞ്ചിലേറെ പ്രതിഫലങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിരന്തരം ഖുർആനോടിയാൽ ആദ്യത്തെ പ്രതിഫലം ദുനിയാവിൽ മരവിപ്പിക്കുകയില്ല. അത് ആദ്യത്തെ പ്രതിഫലമാണ്. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നല്ല മരണം ലഭിക്കുന്നതാണ്. മൂന്നാമതായി പ്രവാചകൻ പറയുന്നു, പുഞ്ചിരിച്ച മുഖത്തോടുകൂടി മരണപ്പെടും. നാലാമത്തെ പ്രതിഫലം ജനാസ ചുമക്കുന്നതും മലക്കുകളായിരിക്കും. അഞ്ചാമത്തത് ഖബറിന്റെ മണ്ണ് സുഗന്ധമുണ്ടാവും. ഖബറിന്റെ മണ്ണ് വല്ലാതെ സുഗന്ധമായിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ സയ്യിദുന സഅദുബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മുസ്ലിമായത്, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് 30-ാം വയസ്സിലാണ്. എന്നാൽ അദ്ദേഹം വഫാത്തായത് 34-ാമത്തെ വയസ്സിലാണ്. 4 വർഷമാണ്, 4 വർഷമാണ് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിച്ചത്. ഈ ദുനിയാവിൽ 4-4 വർഷമാണ് മുസ്ലിമായിട്ട് ജീവിച്ചത്. പ്രിയമുള്ളവരെ, അദ്ദേഹം സഅദ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ വഫാത്തായപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ കരഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. പ്രിയമുള്ളവരെ, മഹാനായ വിചാരകർ പറയുകയാണ്, ജനാസ സഅദ് റളിയല്ലാഹു തആല അൻഹു ജനാസ ചുമന്ന സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണല്ലോ, നബിയേ, ജനാസക്ക് മയ്യത്തിൽ ഭാരമില്ല നബിയേ എന്ന് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ പ്രവാചകൻ സ്വഹാബാക്കളോട് പറയുകയാണ്, ഈ ജനാസ ചുമക്കുന്നത് മലക്കുകളാണ്, അതുകൊണ്ടാണ് ഭാരമില്ലാത്ത സ്വഭാവമില്ലാത്തത് എന്ന് സ്വഹാബാക്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ പ്രിയമുള്ളവരെ, അതുപോലെ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കുഴിച്ചപ്പോൾ മണ്ണിന് വല്ലാത്ത സുഗന്ധമായിരുന്നു, വല്ലാത്ത മണമായിരുന്നു. ഖബർ കുഴിക്കുംതോറും സുഗന്ധം കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാനം ഖബർ കുഴിച്ചയാള് ഒരു പിടി മണ്ണെടുത്ത് അദ്ദേഹം വീട്ടിലേക്ക് വന്നു. അതിൽ നിന്നും ഒരു പിടി മണ്ണെടുത്ത് അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ മണ്ണ് കസ്തൂരിയായി പോയി എന്നായിരുന്നു എന്നും കസ്തൂരിയായി എന്നും ചരിത്രം പറയുന്നു. അതുപോലെ ഖബർ കുഴിച്ചയാൾ രാത്രി സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അദ്ദേഹത്തെ സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു പോയി, അല്ലയോ സഅദേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവോട് ചോദിക്കുകയാണ്, ഈ പ്രതിഫലം എങ്ങനെയാണ് താങ്കൾക്ക് ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിൻ്റെയും ഖുർആനിൻ്റെയും പ്രതിഫലമാണ് എന്ന് ചരിത്രം പറയുന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹു, അഞ്ചിലേറെ പ്രതിഫലം കിട്ടിയത് തന്നെ
അദ്ദേഹം ഖുർആൻ ഓതിയതിൻ്റെ കാരണത്താലാണ് ഖുർആൻ ഓതിയ പ്രതിഫലമാണ്. നിരന്തരം സ്ഥിരമായി ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലമാണ് ഇതുപോലെ നല്ല മരണം. അതുപോലെ ഈ അഞ്ച് പ്രതിഫലങ്ങൾ അള്ളാഹു തആല ലഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നിരന്തരം ഖുർആൻ ഓതുവാനും ധാരാളം ഇബാദത്തുകൾ ചെയ്യുവാനും ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നു. وآخر دعوتي أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم.